ഹലോ, നമസ്കാരം. അരുണാണ്. കിസാൻ റാബിറ്റ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മുയലുകൾ പാൽ കൊടുക്കുന്നത് കാണുന്നത്, അതുപോലെ തന്നെ പ്രസവം എങ്ങനെയാണ് നേരിൽ കാണാൻ പറ്റുന്നത്, അതുപോലെ തന്നെ കൂട്ടിനകത്തേക്ക് കൈയിടുന്ന സമയത്ത് നമ്മുടെ കൈകളൊക്കെ കടിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ മുയലുകൾ നിങ്ങൾ കാണിച്ചിൽ പാൽ കൊടുക്കും പ്രസവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ അത് കാണാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ. പ്രധാനമായിട്ടും നമ്മൾ വളർത്തുന്ന മുയലുകളെ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് നല്ല ക്ലീനിങ് ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്നിട്ടും നമ്മൾക്ക് അതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുയലുകളെ ലാളിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. നമ്മൾ അവരെ ഒന്ന് തൊട്ടു തലോടി നല്ല രീതിയിൽ സ്നേഹിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചിൽ പാൽ കൊടുക്കുകയും ചെയ്യും, അത് പ്രസവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന സ്വഭാവം മാറിക്കിട്ടും. ആക്രമിക്കാൻ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ അത് സ്വാഭാവികമായിട്ടും കാണാറുള്ളത് തന്നെയാണ്. 15 ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ മുയലുകൾ നമ്മൾ കൂട്ടിനകത്തേക്ക് കൈയിടുന്ന സമയത്ത് അവർ ശബ്ദം ഉണ്ടാക്കിയിട്ട് മാന്താനൊക്കെ വരുന്ന രീതിയിൽ നിൽക്കാറുണ്ട്. പിന്നെയുള്ളത് പുതുതായിട്ട് നമ്മൾ മേടിച്ച് കൊടുന്നു നല്ല രീതിയിൽ വളർത്തുന്ന ഒരു സ്ഥലത്തു നിന്ന് പെട്ടെന്ന് നമ്മൾ സ്ഥലം മാറ്റിക്കൊണ്ടെന്ന് നമ്മളുടെ ആ ഒരു പരിചരണം അവർക്ക് താല്പര്യപ്പെടാതെ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളോട് അവർക്ക് ഒരു പേടി വരുമ്പോഴുമാണ് അവരിതുപോലെ ആക്രമിക്കാൻ നിൽക്കുന്നത്. അതുപോലെ പുറത്തുനിന്ന് ഏതെങ്കിലും ജീവികളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരുടെയൊക്കെ പെരുമാറ്റം കൂടുതൽ വന്നു കഴിഞ്ഞാലും ഇതുപോലെ മുയലുകൾ പേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈയിടുന്ന സമയത്ത് നമ്മളെ ആക്രമിക്കാൻ വരും. ആ ഒരു സമയങ്ങളിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന തീറ്റ എന്താണോ കൊടുക്കുന്നത് അത് കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് അവരൊന്ന് തൊട്ട് തലോടി നല്ല രീതിയിൽ അവരൊന്ന് ലാളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളൊന്ന് തൊട്ട് തലോടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം നമ്മളോടും കാണിക്കും, അതുപോലെ തന്നെ ആ മുയലിനുണ്ടാകുന്ന കുഞ്ഞിനോടും ആ ഒരു സ്നേഹം കാണിക്കും. ഇപ്പോൾ ഇത് പ്രസവിക്കുന്നത് പകൽ തന്നെയാണ്, ഞാൻ കൂട്ടിനുള്ള സമയത്ത് തന്നെയാണ് പ്രസവിക്കുന്നത്. കാരണം നമ്മൾ അവരോട് അത്രയും അടുപ്പത്തിലും സ്നേഹത്തിലും തന്നെയാണ് എപ്പോഴും അവരെ ഒന്ന് തൊട്ട് തലോടിയിട്ട് എല്ലാം ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പേടില്ലാത്തത്. വലിയ ഫാമായിട്ട് ചെയ്യുന്നവർക്ക് അതിന് സമയം ഉണ്ടാവില്ല എന്ന് വരും. പക്ഷേ നമ്മളെപ്പോലെ പെറ്റായിട്ട് തുടങ്ങിയിട്ട് ചെറുതായിട്ടുള്ള മുന്നോട്ട് വരുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് സമയമുണ്ട്, ഒരുപാട് മുയലുകളൊന്നും ഇല്ലല്ലോ. നമുക്കൊന്ന് പരിപാലനത്തിൻ്റെ ഒപ്പം തന്നെ അവരൊന്ന് തൊട്ട് തലോടിയിട്ട് അവരൊന്ന് ലാളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രസവിക്കുന്നതും കാണാൻ പറ്റും, പാൽ കൊടുക്കുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളോടുള്ള ആ ഒരു ആക്രമണ സ്വഭാവം അവരുടെ അടുത്തുനിന്ന് മാറ്റി നിർത്താനും പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ മുന്നേ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള കുട്ടികളൊക്കെ പാൽ കൊടുക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ ഈ ഒരു ആശയം വന്നത് വളരെ വൈകിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് ഉള്ള വീഡിയോ എടുത്തത്. നമുക്ക് ഇനി ഒരിക്കൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മുയലുകളെ സംബന്ധിച്ചുള്ള അറിവുകളും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.